ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുൽത്തൊട്ടിയിലേക്കുള്ള യാത്രയിൽ കർത്താവിൻ്റെ സമാധാനവും അവിടുത്തെ കൃപയും ദൈവമായ കർത്താവ് നമുക്ക് നിറച്ചു നൽകട്ടെ. ദൈവിക ജ്ഞാനത്താൽ നിറയപ്പെട്ട മക്കളായിട്ട് വലിയ തിരിച്ചറിവോടെ പുൽത്തൊട്ടിയെ സമീപിക്കുവാനും ഈശോയെ സ്വന്തമാക്കുവാനും നമുക്കും ലോകം മുഴുവനും ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഇന്നേ ദിനം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെ ഉണ്ടായിരിക്കേണ്ട വലിയൊരു സാന്നിധ്യമാണ് യൗസേപിതാവ്. പരിശുദ്ധ അമ്മയും യൗസേപിതാവും ഉണ്ണീശോയെ സ്വീകരിച്ചതുപോലെ പുൽത്തൊട്ടിയിൽ ഈശോയെ സ്വീകരിക്കുവാനും ഈശോയെ ആരാധിക്കുവാനും നമുക്ക് സാധിക്കണം. വിശുദ്ധ യൗസേപിതാവിൻ്റെ ആത്മീയ ജീവിതയാത്ര എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ യൗസേപിതാവിൻ്റെ വലിയൊരു ആഗ്രഹം പറയുന്നുണ്ട്. അതായത് സമസ്ത സൃഷ്ടികളും പുൽത്തൊട്ടിയിലേക്ക് വന്ന് യേശുവിനെ അറിഞ്ഞ് ആരാധിക്കണം എന്ന് യൗസേപിതാവ് ആഗ്രഹിക്കുകയാണ്. ദൈവസ്നേഹത്തിൻ്റെ പാരമ്യം സകല മക്കളും അറിഞ്ഞ് അത് അനുഭവിച്ചറിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് യൗസേപിതാവ് നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് അനേക മക്കൾ കടന്നു വന്ന് ദൈവത്തെ മനസ്സിലാക്കണം, ദൈവസ്നേഹം ഉൾക്കൊള്ളണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുമ്പോൾ യൗസേപിതാവിന് മനസ്സിലാവുകയാണ് ഇതൊന്നും സാധ്യമായ കാര്യമല്ല, അസാധ്യമാണ്. അതിനാൽ തന്നെ യൗസേപിതാവ് ചെയ്തൊരു പ്രവൃത്തിയെക്കുറിച്ച് ആ പുസ്തകത്തിൽ പറയുകയാണ്. യൗസേപിതാവ് അവിടെ മുട്ടുകൂത്തി കരങ്ങൾ കൂപ്പി ഈശോയെ ആരാധിച്ചുകൊണ്ട് യൗസേപിതാവ് ചെയ്ത പ്രവൃത്തിയാണ് സകല ജനതകൾക്കും വേണ്ടി ഈശോയെ ആരാധിക്കുകയും സകല മക്കൾക്കും വേണ്ടി ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് യൗസേപിതാവ് അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ക്രിസ്മസ് ആഘോഷത്തിൻ്റെ വലിയ തിമിർപ്പാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ വിറ്റഴിക്കുന്ന ഒരു കച്ചവടം പോലെ ക്രിസ്മസിൻ്റെ കാലഘട്ടം വലിയ ഒരു കച്ചവടത്തിൻ്റെ കാലഘട്ടമാണ്. എന്നാൽ ഇവിടെ ഞാൻ കേട്ടൊരു കാര്യമാണ്, പല സ്ഥലങ്ങളിലും ഈ ക്രിസ്മസ് ആഘോഷം, ആ ക്രിസ്മസ് എന്ന് പറയുന്നത് യേശുവിൻ്റെ ജനനമാണെന്ന് പോലും ജനനത്തെക്കുറിച്ചുള്ള ഓർമ്മയാണെന്ന് പോലും അറിയാത്ത രീതിയിൽ അനേക മക്കള് ക്രിസ്മസ് ഒരു ആഘോഷമാക്കി മാറ്റിയിരിക്കുന്ന ഒരു ദുരന്തം ഇന്ന് ലോകത്തിലുണ്ട്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിയാതെ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു വലിയ ജനത. യേശുപിതാവിൻ്റെ വലിയ ആഗ്രഹമാണ് സകല ജനതകളും പുൽത്തൊട്ടിയിലേക്ക് വന്ന് ഈശോയെ അറിഞ്ഞ് ഈശോയെ സ്നേഹിച്ച് ഈശോയെ ആരാധിച്ച് യേശുവിനെ സ്വന്തമാക്കി യഥാർത്ഥമായ രക്ഷ കൈവരിക്കണമെന്ന് വലിയ ആഗ്രഹം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് തിരിച്ചറിവ് ലഭിച്ചതുകൊണ്ടാണ് ഈ പുൽത്തൊട്ടിയിലേക്കുള്ള യാത്രയിൽ വചനം കേട്ട് നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥനയോടെ നമ്മൾ യാത്ര ചെയ്യുന്നത്. എന്നാൽ അറിയണം, ഈ ലോകത്തിൽ ഭൂരിഭാഗം മക്കളും യേശുവിനെ അറിയാതെ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യേണ്ടത് സകല ജനതകൾക്കും വേണ്ടി നമ്മൾ യേശുവിനെ ആരാധിക്കണം. സകല ജനതകൾക്കും വേണ്ടി ഈശോയ്ക്ക് നമ്മൾ നന്ദി പറയണം. എന്നിട്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, ഈശോയെ എല്ലാ മക്കളും അങ്ങയെ അറിയട്ടെ, ഈശോയെ എല്ലാ മക്കളും അങ്ങയിലേക്ക് അടുക്കട്ടെ, ഈശോയെ എല്ലാ മക്കളും അങ്ങയെ സ്വന്തമാക്കട്ടെ. കാരണം ഈശോയെ അങ്ങയിലൂടെയാണല്ലോ രക്ഷ, അങ്ങില്ലാതെ രക്ഷപ്പെടില്ലല്ലോ മനുഷ്യവർഗം. അതുകൊണ്ട് യേശുപിതാവിനെ പോലെ നമുക്ക് ലോകം മുഴുവനെയും കർത്താവിങ്കൽ സമർപ്പിക്കാം. ലോകം മുഴുവനും വേണ്ടി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശോയുടെ കാരുണ്യം, ഈശോയുടെ സ്നേഹം, ഈശോയുടെ സമാധാനം ലോകം മുഴുവനിലും നിറയപ്പെടാൻ വേണ്ടി കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുൽത്തൊട്ടിയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ആ പുൽത്തൊട്ടിയിൽ ഈശോയുടെ സന്നിധിയിൽ നമുക്ക് മുട്ടുകൾ മടക്കാം. പൂർണ്ണ ഹൃദയത്തോടെ ഈശോയെ നമുക്ക് ആരാധിക്കാം. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. നല്ല ഈശോയെ അങ്ങയെ അറിയാതെ ക്രിസ്മസ് ഒരാഘോഷമാക്കി ഒരു വൻ കച്ചവടമാക്കി മാറ്റുന്ന ലോക സംസ്കാരത്തെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എന്നാൽ ഈശോയെ, അങ്ങയുടെ ജനനം, അങ്ങയെ സ്വന്തമാക്കേണ്ടതിൻ്റെ ആവശ്യകത, അങ്ങയുടെ കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത, ഇത് ഞങ്ങൾ അറിയുന്നു കർത്താവേ. കർത്താവേ, ലോകം മുഴുവനും ഈ തിരിച്ചറിവിലേക്ക് കടന്നു വരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകം മുഴുവനെയും യേശുപിതാവിനെ പോലെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ലോകം മുഴുവനും വേണ്ടി ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ലോകം മുഴുവനും വേണ്ടി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ലോകം മുഴുവനെയും അവിടുന്ന് സ്വീകരിച്ച്
അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ക്രിസ്മസിൻ്റെ രക്ഷാകരമായ വലിയ അനുഭവം സകല മക്കൾക്കും സമാധാനമായി സന്തോഷമായി അനുഭവിക്കുവാൻ ഇടയാകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.